അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറക്കാത്തു ഏറ്റവും സ്നേഹമുള്ള വിദ്യാർത്ഥികളെ സുഖമെന്ന് മനസ്സിലാക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അള്ളാഹു ഇസ്സത്ത് നമ്മുടെ പഠനത്തിലും മറ്റ് കാര്യങ്ങളിലും കുടുംബത്തിലും അള്ളാഹു ഹൈറും വറക്കത്തൊക്കെ അള്ളാഹു ഏറ്റി തെരുമാറാവട്ടെ നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് അഖ്ലാഖിൽ നിന്നാണ് സ്വഭാവം നമ്മുടെ സ്വഭാവം നന്നായി വരണം നല്ലവരായി ജീവിക്കണം നല്ലവരായി തന്നെ മരിക്കണം നല്ല കുട്ടികളാവണം അതിലുള്ള വഴികളാണ് നമുക്ക് അഹ്ലാക്കിൽ നിന്നൊക്കെ സം പറയുന്നത് സാഹോദര്യം ഒന്നാമതായി പറയുന്നത് സാഹോദര്യം ഇസ്ലാമിൽ വലിയ സ്ഥാനമാണ് പരസ്പരം സ്നേഹമുള്ളവരായിരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹത്തിലായിരിക്കണം നമുക്കൊരു അവയവത്തിന് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമ്മുടെ ശരീരം മുഴുവനും അതിലെന്താണ് ഭാഗവത്താകുന്നു നമ്മുടെ ഒരു കൈയിൻ്റെ വിരലിൽ മുറിവുണ്ടായാൽ അത് കാരണമായി നമുക്ക് പനി വരാൻ സാധ്യതയുണ്ട് രാത്രി ഉറക്കമൊഴിക്കുന്നു വിരലിൻ്റെ ആ പ്രയാസത്തിൽ നമ്മുടെ ശരീരവും മുഴുവനും എന്താണ് പങ്കുകൊള്ളുന്നു അതായത് ചുരുക്കി പറഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴത്തേന് അത് അത് കാരണമായി നമുക്ക് വലിയ പ്രതിസന്ധി തന്നെയാണ് നമ്മന്ന് ഉറങ്ങുന്നില്ല നമുക്കന്ന് ഉറങ്ങാനും ഒന്നും കഴിയില്ല ഇതുപോലെയാണ് എന്ത് സത്യവിശ്വാസികൾ എന്ന് നബിസ്വല്ലാഹു അലൈവലം തങ്ങൾ പറഞ്ഞു അവരിൽ ഒരാൾക്ക് ഒരു മൊമിനായ ആൾക്ക് വിശ്വാസിയായ ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിലെല്ലാവർക്കും പ്രയാസമാണ് ഒരാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അതിൽ സന്തോഷിക്കുകയല്ല വേണ്ടത് അതിൽ എല്ലാ ആളുകളും എന്താണ് എല്ലാ മുസ്ലിങ്ങളും എന്താണ് ദുഃഖിതര പ്രയാസത്തിലാണ് അദ്ദേഹത്തിന് വേണ്ടി ദ്വാ ചെയ്യുന്നു പല അപകടങ്ങൾ സംഭവിക്കുമ്പോൾ മരണങ്ങൾ സംഭവിക്കുമ്പോൾ മറ്റു എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്തൊക്കെ നമുക്കൊക്കെ വളരെ അങ്ങേയറ്റം പ്രയാസമാണ് ഉണ്ടാകുന്നത് അള്ളാഹു അള്ളാഹുവിനോട് നമ്മളിപ്പോൾ ദ്വാ ചെയ്യുന്നു മിനായ മനുഷ്യനാണെങ്കിൽ അങ്ങനെയാണ് വേണ്ടത് എന്നാൽ ഇതുപോലെ തന്നെയാണ് വേറൊരാൾക്ക് ഒരു അനുഗ്രഹമുണ്ടാകുമ്പോൾ ഒരു ഞാൻ അള്ളാഹു താല കൊടുക്കുന്നു ഈ അനുഗ്രഹം കൊടുക്കുക അദ്ദേഹത്തിനൊക്കെ അള്ളാഹു താല അറിയാത്ത ഭാഗത്തിലൂടെ ഇൽമ കൊടുത്താലും അല്ല ഇനി വേറെ മുതല് കൊടുത്താലും വേറൊക്കെ എന്തെല്ലാം അനുഗ്രഹങ്ങൾ അള്ളാഹു ഒരാൾക്ക് നൽകുമ്പോൾ അലഹമ്മദില്ലാ നമുക്കും എന്താണ് അതിന് സന്തോഷിക്കണം വിദ്യാർത്ഥികൾ നമ്മളും എന്തായിരിക്കണം അതിന് സന്തോഷം പ്രകടനമാക്കണം എല്ലാ അനുഗ്രഹങ്ങൾക്കും അള്ളാഹുവിനെ നാം ശുക്രു ചെയ്യുകയും വേണം മറ്റൊരാൾക്ക് ഒരു ഞാമത്ത് അള്ളാഹു താല കൊടുക്കുന്ന സമയത്ത് മ്മ്മിനായ നമ്മൾ നമ്മുടെ കൂട്ടുകാരുടെ അനുഗ്രഹത്തിൽ അതിലൊക്കെ നമ്മൾ സന്തോഷിക്കൽ അതൊരു മുസ്ലിമിൻ്റെ ബാധ്യതയാണ് കടമയിൽപ്പെട്ടതാണ് അവൻ അള്ളാഹു താല കൊടുക്കുന്നു മറ്റ് നിലക്കുള്ള നിയമത്ത് അള്ളാഹു താല കൊടുക്കുമ്പോൾ അതിലൊക്കെ സന്തോഷിക്കുന്നവനാണ് യഥാർത്ഥ മുസൽമാൻ പരസ്പരമുള്ള ബന്ധങ്ങൾ തമ്മ തമ്മിലുള്ള ബന്ധങ്ങൾ ശക്തമാവണമെങ്കിൽ മഹാനായ നേതാവ് റസൂറുലാഹി സുലല്ലാഹു അലി വസല്ല മതങ്ങൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്ന ആറ് കാര്യങ്ങളുണ്ട് ആറ് വിഷയങ്ങൾ പാലിച്ചാൽ അവനെന്താണ് പരസ്പരമുള്ള ബന്ധങ്ങൾ ഊട്ടിയുറക്കുന്നതാണെന്ന് എനിക്ക് തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു ഏതൊക്കെയാണ് ആറ് കാര്യങ്ങൾ ഒന്ന് സിങ്ങൾ തമ്മിൽ കാണുമ്പോൾ സലാം പറയൽ സലാം പറയൽ സുന്നത്താണെങ്കിലും മടക്കൽ നിർബന്ധമാണ് പക്ഷേ സലാം പറയലിനെക്കാണ് സലാം പറയുന്നവനിക്കാണ് കൂടുതൽ പ്രതിഫലമുള്ളത് സലാം പറയുന്ന വിഷയത്തിൽ നാം വളരെ ശ്രദ്ധിക്കണം അന്യ സ്ത്രീകളുമായിട്ട് സലാം പറയാൻ പാടില്ല ചെറിയ കുട്ടികൾ വലിയവർക്ക് ചെറിയ സംഘം വലിയ സംഘത്തിന് ഇങ്ങനെ തുടങ്ങിയിട്ടാണ് സലാം പറയേണ്ടത് എന്നാൽ സലാം പറയുന്ന അവസരത്തിൽ വലിയവരായ ചില ആളുകൾ പ്രായപൂർത്തിയായ ചില പുരുഷന്മാർ അന്യ സ്ത്രീകൾക്ക് സലാം പറയുകയോ അല്ലെങ്കിൽ സലാം പറഞ്ഞയക്കുകയോ ചെയ്താൽ അത് ഹറാമാണ് അല്ലെങ്കിൽ ഫോം വിളിക്കുന്ന സമയത്ത് മറ്റേതെങ്കിലും നിരക്ക് അതൊരുപാട് വിഷയങ്ങളുണ്ട് എന്തായാലും അത് ഹറാമ് തന്നെയാണ് രണ്ടാമത് രണ്ടാമത്തെ വിഷയം എന്താ ക്ഷണിച്ചാൽ സ്വീകരിക്കുക ഒരു വീട്ടിലേക്ക് ഒരു കാര്യത്തിന് വേണ്ടി എന്തെങ്കിലും അത്യാവശ്യമായി ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കൽ അതും പരസ്പരമുള്ള ബന്ധം ശക്തമാവാനുള്ള നിബന്ധനകളിൽ പെട്ടതാണ് മൂന്നാമതായി പറയുന്നത് മൂന്നാമതായി പറയുന്നത് സതുപദേശം തേടിയാൽ നന്മ ഉപദേശിക്കുക നല്ല കാര്യങ്ങൾ ഒരാൾ വന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ഉപദേശിക്കാൻ നമ്മളോട് നമ്മുടെ അടുക്കിൽ വന്നാൽ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം നന്മ പറഞ്ഞുകൊടുക്കാം ഇതും അതിൽപ്പെട്ടതാണ് നാലാമതായി കടമകളിൽ പരസ്പരമുള്ള ബന്ധം ശക്തമാവാനുള്ള നിബന്ധനകളിൽ നാലാമത്തത് ഒരാൾ തുമ്പി അദ്ദേഹം അലഹമുല്ല എന്ന് പറഞ്ഞു തുമ്പിയ ഒരു വ്യക്തി അലഹമില്ല എന്ന് പറഞ്ഞു അവനോട് ഇത് കേട്ട വ്യക്തി വ്യക്തിക്കുമുള്ള എന്ന് പറയും കൂട്ടുകാരൻ ആരെങ്കിലും തുമ്പം തൊട്ടടുത്ത് നിൽക്കുന്ന നമ്മൾ അവൻ തുമ്പിയാൽ മാത്രം പോരാ തുമ്പിയനോട് കൂടെ അദ്ദേഹം പറഞ്ഞെന്താ അലഹമില്ലാ എന്ന് പറഞ്ഞത് കേട്ടാൽ കേട്ട വ്യക്തികളായ നമ്മൾ എന്ത് ചെയ്യണം എ പറയൽ അഞ്ചാമത്തെ നിബന്ധനകളിൽ അഞ്ചാമത്തെ പരസ്പരമായ ബന്ധം ശക്തമാവാനുള്ള നിബന്ധനകളിൽ നിന്ന് അഞ്ച് രോഗിയായാൽ ചെന്ന് കാണുക രോഗികളാകുമ്പോൾ രോഗ രോഗിയെ പോയി സന്ദർശിക്കൽ അതും ശക്തിയായ സുന്നത്ത സുന്നത്ത് നമ്മുടെ മനസ്സിൽ കരുതണം കേട്ടോ ഏതൊരു വിഷയങ്ങളും എന്താണ് ഇന്നമെല്ലാമാലും നെയ്യത്ത് പോലെയാണ് നാം എന്തിനാണ് രോഗിൻ്റെ അടുത്തേക്ക് പോകുന്നത് അല്ലെങ്കിൽ ഇന്നാണ് അത് പോയി സന്ദർശിക്കുന്നത് എന്താ ആ ഉദ്ദേശം എന്താണോ അതിനെ അള്ളാഹുത്താല കൊലുതരികയുള്ളു രോഗിയെ സന്ദർശിക്കലാണെങ്കിൽ അതിൻ്റെ പ്രതിഫലം മറ്റു വേറെന്തെങ്കിലും ആവശ്യമാണോ അതുകൊണ്ട് തന്നെയാണ് ഈ സന്ദർഭത്തിൽ നീയത്ത് വേണമെന്നുള്ളത് ഓർമ്മപ്പെടുത്തിയത് പിന്നെ ആറാമതായി പറയാം ജനാതയെ അനുഗമിക്കുക ആരെങ്കിലും മരിച്ചാൽ മുസ്ലിമായ വ്യക്തി നമ്മുടെ നാട്ടില് നമ്മുടെ കൂട്ടത്തില് നമ്മുടെ കൂട്ടുകാരില് ആര് മരിച്ചാലും എന്താ മയത്തിന്റെ കൂടെ പോവുക മയ്യത്തെ കാണാനിപ്പോ തിരക്കൂട്ടലുണ്ട് നമ്മൾ മയത്ത് കാണണം കാണാൻ വേണ്ടി ബേജാറായി കൊണ്ടിരിക്കുന്നത് പക്ഷേ എൻ്റെ സുഹൃത്തുക്കളെ എൻ്റെ വിദ്യാർത്ഥികളെ ഇത് കേൾക്കുന്നവരെ വലിയ പ്രത്യേകതയുള്ളത് വലിയ പ്രാധാന്യമുള്ളത് മയ്യത്തിനെ അനുഗമിക്കുക മയ്യത്തിനെ പോയി കാണല് മാത്രല്ല അവിടെ പോയിട്ട് ആസീനോ ആവുക വേണ്ടതായ അമലുകളൊക്കെ ചെയ്യാം അതിനോട് കൂട്ടത്തിൽ നമ്മൾ വേണ്ടത് എന്താ അതൊക്കെ ചെയ്ത് നമ്മൾ ആദ്യം പോയിട്ടുണ്ട് വരും അത് പോരാ നാം എന്ത് ചെയ്യണം മയ്യത്ത് നിസ്കരിക്കാനും മയത്തിന്റെ കൂടെ പോവാനും മയ്യത്ത് മറവ് ചെയ്യുന്നത് വരെ അവിടെ തന്നെ നിൽക്കാനും അതിനുള്ള ഒരു സാഹചര്യവും അതിനുള്ള ഒരു മനസ്സും നമ്മളിൽ ഉണ്ടാവണം ഇത് പുരുഷന്മാർക്കാണ് മയത്തിന്റെ കൂടെ പോവേണ്ടത് സ്ത്രീകളാരും മയത്തിന്റെ കൂടെ പോവേണ്ടതില്ല മയത്തിന് എന്താണ് മറ്റു ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല എന്ന് പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കി വെക്കണം ഇതാണ് സാഹോദര്യവും സ്നേഹവും പരസ്പരമുള്ള ബന്ധവും ശക്തമാക്കാനുള്ള നിബന്ധനകളിൽ നിന്ന് നബിസ്വല്ലാഹു അലൈവിസ്ലമ തങ്ങൾ പാലിക്കാൻ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളെന്ന് സാന്ദര്ഭികമായി ഓർമ്മപ്പെടുത്തി എൻ്റെ വിദ്യാർത്ഥികൾ പരസ്പരം നമ്മൾ നല്ല സ്നേഹത്തിലും ചെറുപ്പത്തിൽ തന്നെ നല്ല സ്നേഹവും ഐക്യവും സാഹോദര്യവും വളർത്തണം എന്നാൽ അള്ളാഹുറബുല്ലിസത്ത് നമ്മെ രക്ഷപ്പെടുത്തുന്നു നമ്മെ എന്താണ് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ സഹായങ്ങൾ ഉണ്ടാകുമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി അള്ളാഹുറബിസത്ത് നമ്മുടേതായ ഈ ക്ലാസ്സുകളും മറ്റെല്ലാം الله سيجري كمارا وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله